നിങ്ങളുമായി സമാധാന സന്ദേശം കൈമാറുന്നത് മാസ്റ്റർ ഷാബു അവരുകളാണ്. കർത്താവിന്റെ ദാസന്മാരായ ഇരുവരെയും ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, ഈ ദേശത്ത് പിതാവേ, നീ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി നൽകിയ നിന്റെ സുവിശേഷത്തെ ഘോഷിപ്പാനായിട്ട് നീ ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ ദേശം കർത്താവേ അവിടുന്ന് അനുഭവിപ്പാനായി നൽകിയ സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം ഈ ദേശത്തിലുള്ള പ്രിയപ്പെട്ടവർ കർത്താവേ രുചിച്ചറിയുവാൻ, അതിനെ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം കർത്താവേ നിന്റെ സുവിശേഷത്തിലൂടെ കർത്താവെ അവിടുന്ന് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുവിശേഷം അറിയിപ്പാൻ നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കാരെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. എല്ലാം മൗത്വം പിതാവെ നിനക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തെ അപേക്ഷിക്കുന്നു. പിതാവെ കൃപയുടെ കൽപ്പനയെ ആമേൻ. അടുത്ത മകളെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. ചെന്നിത്തല സൗത്ത് നിവാസികൾക്ക് പ്രത്യേക വന്ദനം പറയുന്നു. ഒരു അല്പസമയം നിങ്ങൾ ഞങ്ങളെ ശ്രദ്ധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഈ കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ നാം കടന്നു പോകുന്ന ഈ സമയങ്ങൾ എന്ന് പറയുന്നത്, അശാന്തിയുടെയും സമാധാനത്തിന്റെയും യുദ്ധത്തിന്റെയും നിലവിളിയുടെയും അപകടങ്ങളുടെയും അനർത്ഥങ്ങളുടെയും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളുടെയും ഒക്കെ ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ദിനപത്രങ്ങളിൽ ശ്രദ്ധയോടെ വായിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മൾ മലയാളികൾ, അല്ലെങ്കിൽ വാർത്താ ചാനലുകൾ വളരെ ശ്രദ്ധയോടെ കാണുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. കാണുക മാത്രമല്ല അതിനെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നാം. ഒരു പക്ഷേ വളരെ ശ്രദ്ധയോടെ അപകടങ്ങളുടെ വാർത്തയോ മരണ വാർത്തയോ ശ്രദ്ധയോടെ നാം കാണുന്ന കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. വളരെയധികം അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു, റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് വളരെ ശ്രദ്ധയോടെ നാം നോക്കുന്നുണ്ട്. ഇന്നത്തെ പത്രം നോക്കിയാലും ഈ ആഴ്ചകളിലെ പത്രങ്ങളൊക്കെ നോക്കിയാൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്ന അപകടങ്ങൾ കൂടുതൽ വർദ്ധിച്ചു വരുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീർത്ഥയാത്രികരും വിനോദയാത്രക്കാരും മരണത്തിന് അനുഭവപ്പെടുന്നു. കടലിലെ അപകടങ്ങൾ, കരയിലെ അപകടങ്ങൾ, വായുവിലെ അപകടങ്ങൾ, പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ, ഇതൊക്കെ നമ്മെ വളരെയധികം നാം കണ്ട് ഭയപ്പെടുകയും നമുക്ക് ഭയമുളവാക്കുകയും ചെയ്യുന്നു. യാത്ര ചെയ്യാൻ കഴിയാത്തതുപോലെ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുപോലെ തന്നെ വാഹനാപകടങ്ങളെ പോലെ തന്നെ പ്രകൃതിയുടെ ദുരന്തങ്ങൾ നമ്മെ വേട്ടയാടുന്നു. ഒരു സ്ഥലത്ത് വെള്ളപ്പൊക്കവും മഴയുടെ നേതായ പ്രകൃതി ദുരന്തങ്ങളും മരണങ്ങളും നടക്കുമ്പോൾ മറുവശത്ത് വെള്ളമില്ലാത്ത അവസ്ഥകളും വരണ്ടു ഉണങ്ങിയ അവസ്ഥകളും നമ്മൾ കാണുന്നു. അപ്പോ വല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിനെ അശാന്തമാക്കുന്ന മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. രാഷ്ട്രീയ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. രാഷ്ട്രത്തിന്റെ പേരിലുള്ള, മതത്തിന്റെ പേരിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നു. അതുകൂടാതെ അപ്പൻ അമ്മമാർ മക്കളെ കൊല്ലുന്നു, മക്കൾ അപ്പനമ്മമാരെ കൊല്ലുന്നു. ആ അവസ്ഥ, പണ്ടത്തെ മാതാപിതാക്കളെ കൊന്ന് പട്ടക്കുഴയിൽ തള്ളിയ കഥ നാം വായിച്ചിട്ട് ദിവസങ്ങളായതേ ഉള്ളൂ. നമ്മുടെ മനോമുകുലത്തിൽ നിന്ന് അത് മാഞ്ഞു പോയിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നു. നമ്മെ വളരെയധികം വിഷമിപ്പിച്ച, ദുഃഖിപ്പിച്ച അവസ്ഥയിലൊന്നാണ്. അടുത്തത് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്ന അടുത്ത ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മദ്യപാനമാണ്. മദ്യപാനം മൂലം ഈ സമൂഹം അനുഭവിക്കുന്ന കഷ്ടതകൾ, മദ്യപാനം മൂലം ഈ ജനത അനുഭവിക്കുന്ന കഷ്ടത വളരെ വലുതാണ്. ഒരുപക്ഷെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാകണം എന്നില്ല. ഞാൻ അല്പസമയം കഴിയുമ്പോൾ അതേപ്പറ്റി നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോ പലതരത്തിൽ അസമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് മറന്നു പോകരുത്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സമയക്കുറവ് മൂലം വിസ്തരിച്ചിട്ട്
വേഗത്തിൽ അവസാനിപ്പിക്കാം. കേരളം നേരിടുന്ന ഏറ്റവും വലിയ, കേരളത്തെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് മദ്യപാനമാണെന്ന് നാം തിരിച്ചറിയണം. കേരളത്തിൽ നടക്കുന്ന റോഡ് അപകടങ്ങളുടെ 75% മദ്യപാനം മൂലം സംഭവിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളുടെ പിന്നിൽ വ്യാപരിക്കുന്നത് മദ്യപാനമോ മയക്കുമരുന്ന് ഉപയോഗമോ ആണെന്ന് നാം തിരിച്ചറിയണം. ഇതിനെന്ത് പരിഹാരം ഉണ്ട് എന്ന് നാം ചോദിച്ചാൽ അതേപറ്റിയുള്ള ഗൗരവമായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ദിവസം പ്രതി നാം കേട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ നാഷണൽ ഹൈവേകളുടെ, ഇന്ത്യയിലെ ദേശീയ പാത ഓരത്തെ മദ്യശാലകൾ പൂട്ടണമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവിട്ടത് നാം കണ്ടതാണ്. അതിനെതിരെയുള്ള തർക്കങ്ങളും അതിനെതിരെയുള്ള കേസുകളും അതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളും ഒക്കെ നാം വളരെ കണ്ടതാണ്. മിടുക്കരായ ചില സംസ്ഥാനങ്ങൾ ദേശീയ പാതയുടെ പേര് മാറ്റി സംസ്ഥാന പാതയെന്നോ അല്ലെങ്കിൽ ജില്ലാ പാതകളെന്നോ ഇട്ട് അതിന്റെ പേര് മാറ്റി ബാറുകൾ തുറന്നതും നമ്മൾ കണ്ടതാണ്. കേരളത്തിൽ കോടതി വിധികളിലൂടെ അതിനെയൊക്കെ ജയിച്ചെടുത്ത അനുഭവവും നമുക്കറിയാവുന്നതാണ്. കേരളത്തിൽ മദ്യപാനം വർദ്ധിച്ചു വരുന്നു. കേരളത്തിലെ ദേശീയ പാതയോരത്തെ മദ്യശാലകൾ പൂട്ടണമെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടാൻ കാരണം വാഹന അപകടങ്ങളാണെന്ന് നാം തിരിച്ചറിയണം. മദ്യപിച്ച് വാഹനമോടിച്ച് മറ്റുള്ളവരുടെ മണ്ടയ്ക്ക് കയറിയ രണ്ടു കൂട്ടരും ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയായി തീരുക എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അതുകൊണ്ട് കേരളത്തെ അസമാധാനത്തിലേക്ക് നടത്തുന്നത് മദ്യപാനമാണെന്ന് തിരിച്ചറിയണം. ഞാൻ മുമ്പേ പറഞ്ഞു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിന്റെ പിന്നിലും മദ്യത്തിന്റെ കൈയുണ്ടെന്ന് തിരിച്ചറിയണം. കേരളത്തിൽ നടക്കുന്ന കൊലപാതകങ്ങൾ, പരസ്പരം സ്നേഹമില്ലാത്ത അവസ്ഥ, മക്കളോട് സ്നേഹമില്ല, മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല, ഇങ്ങനെ സംഭവിക്കുന്ന കൊലപാതകങ്ങൾക്ക് ഉത്തരവാദിത്വം മദ്യത്തിനാണെന്ന് നാം തിരിച്ചറിയണം. അപ്പോ കേരളത്തെ അസമാധാനത്തിലേക്ക് കടത്തിവിടുന്ന പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്ന് മദ്യപാനമാണെന്ന് തിരിച്ചറിയണം. മറ്റൊന്ന്, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മൊബൈലിന്റെ ഉപയോഗം കേരളത്തെ അസമാധാനത്തിലേക്ക് നയിക്കുന്നുണ്ടെന്ന് നാം തിരിച്ചറിയണം. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് ജീവിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെന്ന്, എന്തിനെ കുറിച്ചെല്ലാം ധാരാളം അറിവുണ്ടാകണമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് നിന്ന് മൊബൈലിലൂടെ പരിചയപ്പെട്ട തന്റെ കൂട്ടുകാരനെ കാണാൻ കോട്ടയത്തെത്തിയ 17-കാരിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അറിഞ്ഞ ഒരു കാര്യം നിങ്ങളോട് പറയാം. തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടിക്ക് താൻ പരിചയപ്പെട്ട ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട, മൊബൈൽ വഴിയായി പരിചയപ്പെട്ട തന്റെ കാമുകനെ കാണാൻ കോഴിക്കോട്ട് ചെന്നിറങ്ങിയപ്പോ കണ്ടത് 70-കാരനായ ഒരു വൃദ്ധനെ. താൻ മോഹാലസ്യപ്പെട്ട് താഴെ വീണ വാർത്ത നാം വായിച്ചതാണ്. അപ്പോ കേരളത്തിൽ അസമാധാനമുണ്ടാക്കുന്ന പ്രധാന കാര്യങ്ങളിൽ ഒന്ന് മദ്യപാനം, രണ്ട് മൊബൈല്, അതുപോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളുടെ ദുരുപയോഗം, ഇതും കേരളത്തിലെ അസമാധാനത്തിലേക്ക് നയിക്കുന്നു. രണ്ട്, അടുത്തത് കേരളത്തെ അസമാധാനത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത്, കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്നുകളുടെ ഉപയോഗമാണ്. ഇന്നത്തെ മനോരമ പത്രം വായിച്ചു നോക്കിയാൽ നമുക്കറിയാം, കേരളത്തിൽ പണ്ട് പാൻമസാല വിറ്റിരുന്ന പാൻമസാലയുടെ വിലയും ഇന്ന് കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്ന പാൻമസാലയുടെ വിലയും, അത് നിയമം മൂലം നിരോധിച്ചതാണെന്ന് നാം തിരിച്ചറിയണം. ഒരുപക്ഷെ വായനയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. പണ്ട് സുലഭമായി ധാരാളമായി ലഭിച്ചുകൊണ്ടിരുന്ന സാധനം, വളരെ കുറച്ച് മാത്രം ലഭിച്ചുകൊണ്ടിരുന്ന സാധനം ചെറിയ തുകയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നതിലും സുലഭമായി ഇന്ന് കേരളത്തിലെ മാർക്കറ്റുകളിൽ ലഭിക്കുന്നു. ഞങ്ങളതിനെ വിളിക്കുന്ന പേര് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ കൊലയാളി എന്ന് അതിനെ വിളിക്കാറുണ്ട്. കേരളത്തിലെ ക്യാൻസർ വർദ്ധിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം ഈ പുകയിലയുടെ ഉപയോഗമാണെന്ന്, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഉപയോഗമാണെന്ന് നാം തിരിച്ചറിയണം. ഇതിന്റെ പിന്നിലെ സാമ്പത്തിക ശാസ്ത്രം എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം.
മദ്യപിക്കുന്ന ഒരാൾ എത്ര തുകയ്ക്ക് മദ്യപിക്കുന്നു എന്ന ചിന്തയിലപ്പുറത്തേക്ക് മദ്യ മുതലാളിമാർ പണിതുയർത്തിയ സാമ്രാജ്യങ്ങൾ, അവർ പണിതുയർത്തിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കിയാൽ മാത്രം മതി. മഹാനായിരുന്ന വിജയ മല്യ 900 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് കടമെടുത്ത് ഇംഗ്ലണ്ടിൽ കറങ്ങി നടക്കുന്ന ഫോട്ടോ നമ്മുടെ പത്രങ്ങളിൽ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതാണ്. എങ്ങനെ ജീവിക്കുന്നു? ധാരാളം വളരെ അത്യാഡംബരപൂർവ്വം അവ അദ്ദേഹം ഇംഗ്ലണ്ടിൽ ജീവിക്കുന്നു. വിട്ടുകിട്ടാൻ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യയിലെ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും കിളഞ്ഞു പരിശ്രമിച്ചിട്ടും കഴിയുന്നില്ല. ഈ പൈസ ആരുടേതാണെന്ന് നാം തിരിച്ചറിയണം. ഈ തുക എവിടെ നിന്ന് പോയെന്ന് നാം തിരിച്ചറിയണം. പകലന്തിയോളം പണിയെടുത്ത് 700, 800, 1000 രൂപയോ കിട്ടുന്ന ഒരാൾ അതിന്റെ ഏതാണ്ട് 90% മദ്യഷാപ്പിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ബീവറേജിൽ കൊടുക്കുന്നു. ആ തുക ചെന്നെത്തുന്നത് ലോകത്തിലെ വൻകിട മദ്യ വ്യാപാരികളിലാണെന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ കാശില്ലാതെ, നമ്മുടെ കുഞ്ഞിന് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ, നമ്മുടെ വീടിന്റെ ചോർച്ച മാറ്റുവാൻ കാശില്ലാതെ നാം ഭാരപ്പെടുമ്പോൾ ഇന്ത്യയിലെ മദ്യ മുതലാളിമാർ ആ കൊടുത്ത് ലോകത്തിന്റെ അനേക സുന്ദര സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുന്നു, അത്യാഡംബര ജീവിതം നയിക്കുന്നു, 5-സ്റ്റാറോ 7-സ്റ്റാറോ ഹോട്ടലുകളിൽ താമസിക്കുന്നു. അവന്റെ കുഞ്ഞുങ്ങൾ ലോകത്തെ അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു, ഒന്നില്ലെങ്കിൽ ഹാർവാർഡിലോ അല്ലെങ്കിൽ മറ്റേ ഇംഗ്ലണ്ടിലോ അമേരിക്കയിലോ ഒക്കെ പഠിക്കുന്നു, ലോകത്തിന്റെ പ്രമുഖ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ പഠിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, മദ്യപാനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്താണ്, അല്ലെങ്കിൽ നഷ്ടം എന്താണ്? മറ്റൊരു കാര്യം കൂടെ പറയാം, നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന